സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ പുതുക്കി ബഹ്റൈൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ മിനിസ്ട്രി. സ്കൂൾ ബസ്സുകളുമായി ബന്ധപ്പെട്ട ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ ബസ് ഡ്രൈവർമാരും സ്കൂൾ ബസ്സുകളിലും കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സ്കൂൾ ബസ്സുകളിൽ വേണ്ടത്ര സുരക്ഷാ ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യുക. 25 അതിൽ കുറവുമാണ് പാസഞ്ചേഴ്സ് കപ്പാസിറ്റി എങ്കിൽ കുറഞ്ഞത് 2 ക്യാമറകൾ വേണമെന്ന് മാർഗനിർദ്ദേശങ്ങളിൽ നിഷ്കർഷിക്കുന്നുണ്ട്. 26 അതിനും അധികമാണ് പാസഞ്ചർ കപ്പാസിറ്റി എങ്കിൽ 3 ക്യാമറകളെങ്കിലും ബസ്സിൽ വേണം എന്നാണ് മിനിസ്ട്രി നിർദ്ദേശിക്കുന്നത്. കൃത്യമായ ഫയർ എക്സ്റ്റിംഗ്യൂഷർ സംവിധാനം സ്കൂൾ ബസ്സുകളിൽ ഉണ്ടാവണം. ഡ്രൈവർക്ക് ബസ്സിന്റെ എല്ലാ വശവും കൃത്യമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള മിറേഴ്സ് ബസ്സിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. നോ സ്മോക്കിംഗ് സൈൻ ബസ്സുകളിൽ കൃത്യമായി പതിച്ചിരിക്കണം. ഡ്രൈവറുടെ നമ്പറും മറ്റു കാര്യങ്ങളും പാസഞ്ചർ നമ്പറുകളും കൃത്യമായി രേഖപ്പെടുത്തുന്ന സംവിധാനം ബസ്സിലുണ്ടായിരിക്കണം. സ്കൂൾ ബസ് എന്ന് കൃത്യമായി ബസ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. പാസഞ്ചേഴ്സിന്റെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ നിർബന്ധമായും ബസ്സിലുണ്ടാവണം. ഏറ്റവും നിലവാരമുള്ള സീറ്റിംഗ് സംവിധാനവും അപ്ഹോൾസ്റ്ററി സംവിധാനവും ഒക്കെ ഉറപ്പാക്കുന്ന ബസ്സിൽ എയർ കണ്ടീഷനിംഗ് സിസ്റ്റം കുറ്റമറ്റതാകണമെന്നും മിനിസ്റ്റർ നിർദ്ദേശിക്കുന്നുണ്ട്. ഡോർ ഓപ്പൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്ന സ്റ്റോപ്പ് സൈൻ സംവിധാനം ഉറപ്പാക്കണം സ്കൂൾ ബസ്സുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെന്ന് മിനിസ്ട്രി മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. നിശ്ചിത എണ്ണം ഗ്ലാസ് ബ്രേക്കിംഗ് ഹാമേഴ്സ് ബസ്സിൽ ഉണ്ടാവണം എന്നതടക്കമുള്ള ഒരു കൂട്ടം നിർദ്ദേശങ്ങളാണ് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ കൃത്യമായി സ്കൂൾ ബസ് ഉടമകൾക്കും ഡ്രൈവർമാർക്കും നൽകിയിരിക്കുന്നത്. ഇവ പാലിച്ചെങ്കിൽ മാത്രമേ ഇനി മുതൽ ലൈസൻസ് പുതുക്കി നൽകുന്നതടക്കമുള്ള റിന്യൂ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ സന്ദേശമാണ് മിനിസ്ട്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്.